Hello friends, welcome to my channel. In the Namala Chiam Bondur Kurtiana, upon Namka Dangiana chain day no come. Plain material 1 meter, printed material 2.5 meter under the take another. Top in the width 11 inch, length 14 inch under the take another. In Namka shoulder markiam. Shoulder 6 inch markeya, adinishesham armhole 6 inch markeya, annette straight aayittu varakkam. Ini namukku chest 11 inch thanne mark cheythu kodukkam. Adinishesham oru curve ittu kodukkam. Ini waist length aayittu namukku oru 10 inch markeyam. Adin shesham, orange mailo to varchita, avade on the curve to vodka. Adin shesham, namka friend arm hole on the kurich vodka. Ini namka, numbered a neck width markana, neck width an annuated 3 inch markana. Adin shesham, neck length 6 inch markaya. In it other box ake varchu vodka. I will U shape and chain that is the curve. Back neck length 4 inch mark. That is the curve. Back portions cut the cut അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തു മാറ്റാം ഇനി നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ എടുത്തു വെക്കാം പ്ലെയിന്റെ മേലോട്ട് നമുക്ക് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ എടുത്തു വെച്ച് അതിന്റെ സെയിം അളവിൽ തന്നെ നമുക്ക് അത് കട്ട് ചെയ്തു മാറ്റണം ഇപ്പോൾ ഞാൻ ഇത് ഇവിടെ കട്ട് ചെയ്തു എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പ് പോർഷൻ എടുക്കാം അതിന്റെ മേലോട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുക്കാം എന്നിട്ട് മേലേന്ന് ഇതിൽ കാണുന്നതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കാം അതിനുശേഷം ആ കർവ് ചെയ്ത പോർഷൻ ഒന്ന് കട്ട് ചെയ്തു മാറ്റണം ഇപ്പോ അത് കട്ട് ചെയ്തു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷൻ ഒന്ന് സെപ്പറേറ്റ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം സ്ലീവിന്റെ വിഡ്ത് ഞാൻ ഇവിടെ 9 ഇഞ്ചും ലെങ്ത് 12 ഇഞ്ച് ആണ് എടുക്കുന്നത് ഇനി നമുക്ക് ഓപ്പൺ സൈഡിന്റെ അവിടെന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം അതിനു ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് വരയ്ക്കാം ഇനി സ്ലീവ് റൗണ്ട് ആയിട്ട് ഞാൻ ഇവിടെ 7 ഇഞ്ച് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് 7 ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുക്കാം അതിനു ശേഷം നമുക്ക് ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം അതിനുശേഷം അതും കട്ട് ചെയ്തു മാറ്റാം ഇപ്പോൾ ഞാൻ അത് ഇവിടെ കട്ട് ചെയ്തു എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടം പോർഷൻ മാർക്ക് ചെയ്യണം ബോട്ടം പോർഷന് വേണ്ടിയിട്ട് മോലെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം താഴോട്ടേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുക്കാം അതിനുശേഷം നമ്മുടെ ടോപ്പ് പോർഷൻ എടുത്തു വെക്കാം ഇനി നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുത്തുന്ന നമ്മുടെ ടോപ്പിന്റെ എൻഡ് വരെ എത്ര ഇഞ്ച് ആണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അത് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 7 ഇഞ്ച് ആണ് എന്നിട്ട് 7 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 8 ഇഞ്ച് നമുക്ക് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മുടെ ബോട്ടം പോർഷൻ്റെ താഴെ ആയിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓപ്പൺ സൈഡിൻ്റെ ഈ വശത്തേക്ക് വേണം നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് താഴെ വരെ നമുക്കൊന്ന് ചെരിച്ച് വരച്ച് കൊടുക്കണം
ഇങ്ങനെ ടേപ്പ് വെച്ച് നമ്മളത് വരച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന രണ്ടാമത്തെ പോർഷൻ നമ്മൾ നേരെ റിവേഴ്സ് വയ്ക്കണം. ഇതുപോലെ റിവേഴ്സ് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇങ്ങനെ വേണം നമുക്ക് യോജിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. കുർത്ത ഫുള്ളായിട്ട് യോജിപ്പിച്ച് ഇതുപോലെ വേണം നമുക്ക് എടുക്കാനായിട്ട്. ബോട്ടം പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം ആ നടുഭാഗം ഓപ്പൺ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് സൈഡിൽ നമ്മൾ റിവേഴ്സ് ചെയ്ത രണ്ട് തുണികളും ഇതുപോലെ എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് മേലോട്ട് താഴെ വരെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അപ്പുറത്തെ വശം വെച്ചിട്ട് മേലൊന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കീറിയിറങ്ങി നിൽക്കുന്ന പോർഷൻസൊക്കെ നമ്മൾ ലെവൽ ചെയ്യണം. അപ്പം അതിനായിട്ട് നമ്മൾ എന്തോരാണോ നമുക്ക് ഇറങ്ങി നിൽക്കുന്നത് അത് നമ്മൾ ഷേപ്പാക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ മറ്റേ ബോട്ടം സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് രണ്ട് പോർഷനിലെ നെക്കിലും ക്രോസ് പീസ് വെച്ച് അടിച്ചെടുക്കണം. ഇതിൽ ഇതുപോലെയാണ് നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ചെടുക്കുക. ഇപ്പം രണ്ട് ടോപ്പും ഇതുപോലെ പതിച്ചടിച്ചിട്ടുണ്ട്. ഇതുപോലെ പതിച്ചടിച്ചതിന് ശേഷം ഒന്നിൻ്റെ മേലെ നമുക്ക് മറ്റൊരു പീസ് എടുത്ത് വയ്ക്കാം. അതിനുശേഷം ഒരു സൈഡ് മാത്രം അടിച്ചെടുക്കുക. എന്നിട്ട് നാല് സൈഡിൻ്റെ അറ്റവും നമുക്ക് അടിച്ചെടുക്കണം. ഇപ്പം ഞാനിതിൻ്റെ ഒരു സൈഡ് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ കുറച്ച് ലൂപ്സ് വേണം, പിന്നെ കുറച്ച് വൈറ്റ് ബീഡ്സും വേണം. ഈ ലൂപ്സ് നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഓപ്പണായിട്ടിരിക്കുന്ന തുണിയുടെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം. നമുക്ക് എത്ര ലൂപ്സ് വേണം അതനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വൈറ്റ് ബീഡ്സ് നമുക്ക് സൂചി നൂല് ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിൽ തുന്നി കൊടുക്കണം. ബാക്ക് പീസ് എടുക്കുക, അതിലോട്ട് ക്രോസ് പീസ് വെച്ച് നമ്മൾ അടിച്ചെടുക്കണം. ബാക്ക് പീസ് ഇങ്ങനെ പതിച്ചടിച്ചതിന് ശേഷം നമുക്ക് ഇനി ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ നല്ല വശം വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുക്കണം. അതിൻ്റെ നടുഭാഗം നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സ്ലീവും ജോയിൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടം പോർഷൻ ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ബോട്ടം പോർഷൻ്റെ റോങ് സൈഡ് വേണം നമ്മൾ ഫ്രണ്ടിലോട്ട് ഇടാനായിട്ട്. എന്നിട്ട് നല്ല വശം വെച്ച് നമുക്കത് ജോയിൻ ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ബാക്ക് സൈഡും നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം. ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലീവ് തുടങ്ങി എൻഡ് വരെ നമ്മൾ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള പണി. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.